നല്ല ജനങ്ങളെ നിങ്ങൾക്ക് സുപ്രഭാതം. വർഷങ്ങൾക്ക് മുമ്പ് അസീസിയുടെ തെരുവീഥികളിൽ ഉയർന്നു കേട്ട ഫ്രാൻസിസിൻ്റെ അഭിസംബോധനയാണിത്. സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയിൽ 10,000-ൽ അധികം വിശുദ്ധരുണ്ട്. അതിൽ വേദപാരംഗതരുണ്ട്, രക്തസാക്ഷികളുണ്ട്, സന്യാസ സഭാ സ്ഥാപകരുണ്ട്. എന്നാൽ ഈ വിശുദ്ധരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതുവരെ എഴുതപ്പെട്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് ഫ്രാൻസിസിനെ കുറിച്ചാണ്. ബൈബിൾ കഥാപാത്രങ്ങൾക്ക് പുറത്ത് വരയ്ക്കപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നത് ഫ്രാൻസിസിനെ കുറിച്ചാണ്. ക്രിസ്തുവിന് ശേഷം ഏറ്റവും കൂടുതൽ കഥകളും കവിതകളും രചനകളും ഒക്കെയുള്ളത് ഫ്രാൻസിസിനെ കുറിച്ചാണ്. കാരണം ഫ്രാൻസിസ് എന്ന് പറയുന്നത് വെറും ഒരു പേരല്ല, മറിച്ച് ഒരു ജീവിത ശൈലിക്ക് കാലം ചാർത്തിക്കൊടുത്ത നാമമാണ്. അതുകൊണ്ട് തന്നെയാണ് പാവങ്ങളെ മറക്കരുത് എന്ന് കർദിനാൾ ക്ലൗദിയോ ഹ്യൂമിസ് ഓർമ്മിപ്പിച്ചപ്പോൾ ഇനി ഫ്രാൻസിസ് എന്നായിരിക്കട്ടെ സഭയുടെ നാമമെന്ന് റോമിലെ ആ വലിയ മെത്രാൻ തീരുമാനിച്ചത്. ഇന്ന് സഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ഫ്രാൻസിസിൻ്റെ പേരാണ്. നമ്മുടെ സഭയും സമൂഹവും ഒക്കെ പറയാതെ പറയുന്നുണ്ട്, ഫ്രാൻസിസ് നീ മടങ്ങി വരൂ, ഞങ്ങളുടെ ഈ ലോകത്തെ അതിൻ്റെ നുണകളിൽ നിന്നും സംരക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ലോകവും നമ്മുടെ ഈ സഭയും സമൂഹവുമൊക്കെ ഫ്രാൻസിസിൻ്റെ പിന്നാലെ ഇങ്ങനെ പറയുന്നത്? ഇത് വർഷങ്ങളായിട്ട് ചോദിക്കപ്പെടുന്നൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് ഈ ലോകം നിൻ്റെ പിന്നാലെ? സഹോദരൻ മസ്സയോ ഒരു ദിവസം ഫ്രാൻസിസിനോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അസീസി തെരുവീഥികളിൽ ഫ്രാൻസിസിനെ കാണാനായിട്ട് അനേകായിരങ്ങൾ ഇങ്ങനെ ഇടിച്ചുകൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ മസ്സയോ ചോദിക്കുകയാണ്, ഫ്രാൻസിസ് എന്തുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ നിൻ്റെ പിന്നാലെ? അപ്പോൾ ഫ്രാൻസിസ് പറയുന്നുണ്ട്, സഹോദര, ദൈവം തൻ്റെ ദാനങ്ങൾ കൊണ്ട് ലോകത്തിൽ മഹത്വമുള്ളവരെയും ശക്തന്മാരായവരെയും ഒക്കെ ലജ്ജിപ്പിക്കാനായിട്ട് എന്നെപ്പോലെ ഇത്ര നിസ്സാരനും പാപിയും വിരൂപനുമായ മറ്റൊരാളെ കണ്ടു കാണില്ല. ദൈവം എനിക്ക് കൃപകൾ തന്നിരിക്കുന്നത് ഒന്നും എൻ്റെ ഗുണം കൊണ്ടല്ല, എല്ലാം ദൈവത്തിൻ്റെ ഔദാര്യമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ്. എനിക്ക് ദൈവം ഇത്രയും കൃപകൾ തന്നിട്ടുണ്ട് എങ്കിൽ എല്ലാവർക്കും ദൈവത്തിന് മുമ്പിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താനാണ്. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകത്തിൽ ഭോഷന്മാരായവരെയും ശക്തരായവരെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തരായവരെയും ദൈവം തിരഞ്ഞെടുത്തു എന്ന്. നമ്മൾ ന്യൂ കൈൻഡ് ഓഫ് ഫൂൾ എന്ന് പറയുന്ന കൃതിയിൽ ഇപ്രകാരം കാണുന്നുണ്ട്, ഫ്രാൻസിസ് തന്നെ പറയുന്നതായിട്ട് ഈ ലോകത്തിൽ ഒരു പുതിയ വിഡ്ഢിയായിരിക്കാനായിട്ട്, ഒരു പുതിയ തരത്തിലുള്ള വിഡ്ഢിയായിരിക്കാനായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന്. ഫ്രാൻസിസ് സ്വയം ഒരു വിഡ്ഢിയായവനാണ്. അവൻ്റെ ജീവിതത്തിലും അവൻ്റെ പ്രവർത്തനങ്ങളിലുമെല്ലാം അവൻ വിഡ്ഢിത്തരം കാണിച്ചവനാണ്. ഒരു കൊട്ടാര വിദൂഷകനായി, വിഡ്ഢിയായി, കോമാളിയായി ജീവിച്ചവനാണ് ഫ്രാൻസിസ്. സ്വയം വിനീതനായിക്കൊണ്ട് ലോകത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടവനാണ് ഫ്രാൻസിസ്. ഈ സ്വയം വിഡ്ഢിയായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്കതീതമായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ശബ്ദം കേട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഫ്രാൻസിസ് പ്രവർത്തിച്ചതും ജീവിച്ചതുമൊക്കെ അവൻ്റെ ബുദ്ധിക്കനുസരിച്ചല്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസിന് എല്ലാം ഉപേക്ഷിച്ച് പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിച്ചത്. തൻ്റെ അപ്പൻ്റെ അറപ്പുരയിൽ അസീസി നഗരത്തിലുള്ള എല്ലാ മനുഷ്യരെയും പൊതിയാൻ പാകത്തിനുള്ള പട്ടുണ്ടെന്നറിഞ്ഞിട്ട് പോലും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നഗ്നനായിട്ട് അദ്ദേഹം തെരുവീഥിയിലേക്ക് ഇറങ്ങിയത്. സർവസംഘ പരിത്യാഗിയായി ദൈവനാമത്തിൽ എനിക്ക് എന്തെങ്കിലും തരണമേ എന്ന് അസീസി നഗരവാസികളോട് അദ്ദേഹം യാചിക്കുന്നത്, 2 ചെറിയ കമ്പുകൾ ചേർത്തുരസി അദ്ദേഹം സംഗീതം ആലപിക്കുന്നത്, ആ കാലം ഭ്രഷ്ടി കൽപ്പിച്ചിരുന്ന കുഷ്ഠരോഗികളെ ചേർത്തുപിടിച്ച് ചുംബിക്കുന്നത്, കിളികളോടും മരങ്ങളോടുമൊക്കെ ദൈവസ്നേഹത്തെക്കുറിച്ച് എന്നോട് എന്തെങ്കിലുമൊന്ന് സംസാരിക്കണമെന്ന് യാചിക്കുന്നത്. ഒരു ദിവസം ആശ്രമത്തിലേക്ക് കയറി വരുന്ന കള്ളൻ, ഒന്നുമില്ലാതെ അവൻ ആശ്രമത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അതിനെ ഓർത്ത് വിലപിച്ച് വിഷമിച്ച് ദുഃഖിച്ച് സഹോദരൻ കള്ള എന്തെങ്കിലുമൊന്ന് കഴിച്ചിട്ട് പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നത്, അതോടൊപ്പം വളരെ ആഘോഷത്തോടെ വളരെ സന്തോഷത്തോടെ മരണം മൂലം ഈ ലോകത്തിൽ നിന്നും യാത്രയാവുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ സ്വയം വിഡ്ഢിയാകണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ അല്ലേ നമ്മൾ വിഡ്ഢി എന്നൊക്കെ വിളിക്കുന്നത്? പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ തലകൊണ്ട് ജീവിക്കാതെ ഇനി ഹൃദയം കൊണ്ട് നമുക്ക് ജീവിക്കാം. ഹൃദയത്തിൻ്റെ ശബ്ദങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം.
അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും നമ്മളെ വേദനിപ്പിക്കുന്നവരുടെയും ഒക്കെ പാദങ്ങൾ കഴുകാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ സ്വയം വിനീതരായിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ക്ലാര ഫ്രാൻസിസിനോട് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം, ഫ്രാൻസിസ് നീ ഈശോയെ സ്നേഹിച്ചതുപോലെ ഈശോയെ സ്നേഹിക്കാനായിട്ട് എന്നെയും നീ പഠിപ്പിക്കണമെന്ന്. Show.